സ്വന്തമായിട്ട് WPC ബോർഡ് എടുത്ത് ഫാക്ടറിയിൽ വെച്ച് ഇൻറ്റീരിയർ പ്ലാൻ ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്രയോജനപ്രദമാകും കേട്ടോ. അപ്പോൾ സ്വന്തമായിട്ട് WPC ബോർഡ് എടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ അത് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഫാക്ടറി ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുക തന്നെയാണ്. എക്സ്പീരിയൻസ് ഉള്ള ഫാക്ടറി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോ വറീസ്, ജസ്റ്റ് ബോർഡ് എടുക്കുക, അവർക്ക് കൊടുക്കുക, ഫിനിഷ്, കാര്യങ്ങൾ അവിടെ തീരും. പക്ഷേ കുറച്ച് ശതമാനം ഫാക്ടറികൾക്കെങ്കിലും WPC വർക്ക് ചെയ്ത് യാതൊരു എക്സ്പീരിയൻസും കാണില്ല. അപ്പം അത്തരം ഫാക്ടറികൾക്ക് പ്ലൈവുഡിൽ എക്സ്പീരിയൻസ് ഉണ്ടാകും. ഓക്കെ, ഈ രണ്ട് സംഗതികൾ തമ്മിൽ ഭയങ്കര വ്യത്യാസമൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പം ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഓർഡറിൽ അങ്ങ് പറഞ്ഞു വന്നിട്ട് ഈ വീഡിയോ അവരെ ഒന്ന് കാണിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ ഓക്കെ ആണോ എന്ന് കണ്ടു കഴിഞ്ഞാൽ നോ വറീസ്, നമുക്ക് WPC ബോർഡ് എടുത്ത് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യത്തോട് കൂടി നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ വെൽക്കം ടു ബാക്ക് ടു ഹോം. അപ്പോൾ ബോർഡ് എടുത്ത് ലാമിനേറ്റ് ഒട്ടിക്കുന്ന കാര്യവും അതുപോലെ തന്നെ ലാമിനേറ്റ് ഒട്ടിച്ച ബോർഡ് കട്ട് ചെയ്ത് എഡ്ജ് ബാൻഡിങ് വരെ ചെയ്യുന്ന പ്രൊസീജിയറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. വിച്ച് മീൻസ് ഫാക്ടറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ എക്സ്പീരിയൻസ് പിന്നെ പറയാം. ദിസ് ഇസ് പ്യുവർ തിയറി. അപ്പോൾ ആദ്യമായിട്ട് WPC ബോർഡിൽ ലാമിനേറ്റ് ഒട്ടിക്കാനുള്ള പശ നമ്മൾ തേക്കത്തില്ലേ, അതിനു മുന്നേ നമ്മൾ ബോർഡിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സർഫസ് സാൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തരും എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നമ്മളൊരു WPC ബോർഡ് സാൻഡ് ചെയ്യേണ്ടതെന്ന്. ഇങ്ങനെ സാൻഡ് ചെയ്യുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ആ ഒരു സർഫസ് ഭയങ്കര റഫാവുകയും ആ ഗമ്മ് തേക്കുമ്പോൾ അല്ലെങ്കിൽ ഗമ്മ് സ്പ്രേ ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് അത് കയറി പിടിക്കാനുള്ള ഒരു പോസിബിലിറ്റി, ഒരു വഴി ഒരുക്കി കൊടുക്കുകയാണ് ഈ ഒരു സംഗതിയിലൂടെ ചെയ്യുന്നത്. പ്ലൈവുഡ് ആക്ച്വലി റഫ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പ്രൊസീജിയറിൻ്റെ ആവശ്യമില്ല. സോ ദിസ് ഇസ് ഫസ്റ്റ് ഡിഫറൻസ്. ഓക്കെ, ഇനി പ്ലൈവുഡിൽ യൂസ് ചെയ്യുന്ന അഡ്ഹസീവ് അല്ല നമ്മൾ WPC യൂസ് ചെയ്യുന്നത്. പല അഡ്ഹസീവ്സും നാട്ടിലുണ്ട് എന്നുണ്ടെങ്കിലും ദ ബെസ്റ്റ് എന്ന് ഇതുവരെയും വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തവർ പറഞ്ഞത് ഫെവിക്കോൾ S5 എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് ശരിക്കും ഒരു സ്പ്രേയബിൾ സിന്തറ്റിക് റബ്ബർ അഡ്ഹസീവ് ആണ്. വിച്ച് മീൻസ് ഇത് നമ്മൾ തേച്ചല്ല പിടിപ്പിക്കുക, സ്പ്രേ ചെയ്യേണ്ട ഒരു അഡ്ഹസീവ് ആണ് കേട്ടോ. അത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ WPC ബോർഡും മൈക്കയിലും സ്പ്രേ ചെയ്ത് 2-3 മിനിറ്റ് കഴിഞ്ഞ് ഒട്ടിച്ചിട്ട് കൂൾ പ്രസ്സിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, വെയിറ്റിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ ലാമിനേറ്റ് ഒട്ടിക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ ഒരു സൈഡാണ് ലാമിനേറ്റ് ഒട്ടിക്കുന്നതായിട്ട് കാണുന്നതല്ലേ, അത് ആക്ച്വലി ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോക്സിൻ്റെ സൈഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നമ്മളുടെ വീട്ടിലേക്ക് WPC നമ്മൾ അകത്ത ഭാഗത്ത് ലാമിനേറ്റ് ഒട്ടിക്കാതെ അതിൻ്റെ ഒറിജിനൽ ടെക്സ്ചർ തന്നെ നിലനിർത്താം എന്നുള്ളതാണ് നമ്മളുടെ ഒരു തീരുമാനം. എക്സ്റ്റീരിയറിൽ മാത്രമാണ് നമ്മൾ ലാമിനേറ്റ് ഒട്ടിക്കുന്നത്. പക്ഷേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഡോറ്, ഷട്ടർ, അങ്ങനെയുള്ള പോർഷനിൽ ഒരു കാരണവശാലും വൺ സൈഡ് ലാമിനേറ്റ് ഒട്ടിക്കാൻ പാടേയില്ല. ഓക്കെ, അത് രണ്ട് സൈഡും ഒട്ടിക്കണം. ഒട്ടിക്കണം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഇപ്പോൾ 1 mm ലാമിനേറ്റ് ആണ് പുറത്ത് ഒട്ടിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ സപ്പോസ് ഗ്ലോസി ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതേ ഗ്ലോസി ടൈപ്പ് 1 mm തന്നെ നമ്മൾ എവിടെ കൊടുക്കണം, ഇൻറ്റീരിയറിൽ, ആ ഷട്ടറിൻ്റെ അകംഭാഗത്തും, അത് എക്സ്റ്റീരിയർ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും കൊടുക്കാൻ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ആ ഒരു ബോണ്ടിങ് കിട്ടത്തുള്ളൂ എന്നുള്ള പോയിൻറ്റും കൂടെ ഒന്ന് ഓർക്കുക. അപ്പോൾ ഇത് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് സൈഡ് വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. ഓൾറൈറ്റ്, ഇനി നമ്മളുടെ വീഡിയോയിൽ നമ്മളൊരു ചെറിയ തെറ്റ് കാണിച്ചിട്ടുണ്ട്. അതായത് ഈ WPC ലാമിനേഷൻ്റെ മേലെ ഈ പ്രസ് വന്ന് വീഴുന്നത് വീഡിയോ ശ്രദ്ധിച്ചവർക്കറിയാം, അത് ഡയറക്റ്റ് ആയിട്ടാണ് പ്രസ് വന്ന് വീഴുന്നത്. പക്ഷേ അങ്ങനെ നേരിട്ട് നമ്മൾ WPC ബോർഡിലേക്ക് പ്രസ് ചെയ്യാൻ പാടില്ല. അതിന് പകരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ WPC ബോർഡിൻ്റെ മേലെ ഒരു MDF ബോർഡ് നമ്മൾ ഡമ്മി ആയിട്ട് വെക്കണം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പ്രസ്സിങ് യൂണിറ്റിലെ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ ഈ തകിട്, അതിൽ നേരിയ അൺലേഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. സോ അത്തരം അൺലേഷൻസ് ഉള്ള ഭാഗത്ത് ശരിക്കും പ്രസ്സിങ് കറക്റ്റായിട്ട് വരില്ല. സോ അതിന് പകരം അങ്ങനത്തെ പ്രശ്നങ്ങൾ, അപ്പോൾ ആ ഏരിയയിൽ ഒട്ടിപ്പ് ലേശം കുറവാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ WPC മേലെ ഒരു MDF എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഫിനിഷ്ഡ് ആണ് ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഈവൻ പ്ലൈവുഡ് പോലും ഫിനിഷ്ഡ് അല്ല, അതിനും അൺലേഷൻസ് ഉണ്ടാകും. സോ പ്ലൈവുഡ് വെച്ചിട്ട് കാര്യമില്ല, ഒരു MDF ബോർഡ് എടുത്ത് വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ
പെർഫെക്റ്റായിട്ട് ഗം എല്ലാ പോർഷനിലും കറക്റ്റായിട്ട് ഒട്ടി ഒട്ടിപ്പിടിച്ച് അതൊരു പെർഫെക്റ്റ് സംഭവമായിട്ട് മാറാനുള്ള ചാൻസ് മാറാനുള്ള ചാൻസ് ഉണ്ടെന്നല്ല മാറിയിരിക്കും. ഓക്കെ, സോ ആ ഒരു പോയിന്റും കൂടെ നമ്മൾ നിർബന്ധമായിട്ടും ഒന്ന് ചെയ്താൽ വളരെ നല്ല കാര്യം. ഓക്കെ, ശരിക്കും ഇങ്ങനെ ഫെവിക്കോൾ SP5 യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് നമ്മൾ കോൾപ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂർ കഴിഞ്ഞാൽ കറക്റ്റ് ബോണ്ടിങ് വരും എന്നുള്ളതാണ്. പിന്നെ നമുക്കത് വിടിയിപ്പിക്കാനേ പറ്റില്ല അത്രേ. പക്ഷെ എന്നും പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ലാമിനേറ്റ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് 24 hours ഇതിൽ മേൽ വർക്ക് ചെയ്യാണ്ട് മാറ്റി വെക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നേരെ തന്നെ ഇത് കട്ട് ചെയ്ത് എഡ്ജ് ബാൻഡിങ് ഒക്കെ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചെയ്യാം. പക്ഷേ ഇത് യഥാർത്ഥം നമ്മളുടെ ആ ഒരു സ്ട്രെങ്ത് അതിൻ്റെ പുറത്തേക്ക് വരുന്നത് ഒരു ക്യൂറിങ് പീരീഡ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്നത് 24 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് സ്ട്രോങ് ആയി, പിന്നെ അതിനെ വെടിയിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന സ്പ്രേ ചെയ്യുന്ന സമയത്ത് മറ്റ് അനുബന്ധ വർക്ക്സ് തൊട്ടടുത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊടിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിന്മേൽ വീണ് അതത്ര പെർഫെക്റ്റ് ആവാൻ വഴിയുണ്ടാവില്ല. സോ കഴിയുമെന്നുണ്ടെങ്കിൽ എല്ലാ പണിയും തീർന്നിട്ട് ഒരു വൈകുന്നേര സമയത്തോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. ഒരുപാട് റൂമോ അല്ലെങ്കിൽ ഒരുപാട് സ്പേസോ ഇല്ലാത്ത ഫാക്ടറിയിൽ അതായിരിക്കും പ്രാക്ടിക്കൽ സൊല്യൂഷൻ. അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സ്പേസിലേക്ക് നമുക്ക് നമ്മുടെ WPC വർക്കിൻ്റെ സ്പ്രേയിങ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലൊരു സംഗതി. സോ ആ ഒരു പൊടിയുടെ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് അഡീഷണലായിട്ട് വേണ്ടി വരുന്നത് ഒരു കംപ്രസറും ഗണ്ണും എന്ന് പറയുന്ന ആ രണ്ട് ടൂള് നമുക്കിവിടെ അഡീഷണലായിട്ട് വേണ്ടി വരും. അത് പ്ലൈവുഡിൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും സ്പ്രേ ചെയ്യാൻ ായിട്ട് ഭയങ്കര പെട്ടെന്ന് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് നമുക്ക് ഉറപ്പായിട്ട് കിടക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് അതിൽ ഇച്ചിരി അധ്വാനിക്കുന്നതുകൊണ്ട് തെറ്റില്ലെന്നാണ് പേഴ്സണലി എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഓക്കെ, ഇനി അപ്പം നമ്മൾ സ്പ്രേ ഒക്കെ ചെയ്ത് ബോർഡ് ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കാണ്. ഇനി ഈ ലാമിനേറ്റ് ഒട്ടിക്കുമ്പോഴും ബോർഡ് മേൽ ലാമിനേറ്റ് ഒട്ടിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പോയിൻറ്സ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് WPC കാര്യം മാത്രമല്ല കേട്ടോ, ഇത് ജനറൽ ഏതൊരു സാധനത്തിനും ആപ്ലിക്കബിൾ ആണ്. ആകെ ഞാൻ കുറച്ച് മുന്നേ രണ്ട് സംസാരിച്ച സാൻഡ് ചെയ്യണം, ഗം ഒട്ടിക്കണം, അത് അഡ്ഹസീവ് പിന്നെ ഫെവിക്കോളിൻ്റെ SP5 ആണ് നല്ലത് എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ WPCയും പ്ലൈവുഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ജനറൽ ആണ്. സി, നമ്മളുടെ ബോർഡിൻ്റെ മുകളിൽ, നമ്മുടെ WPC ബോർഡിൻ്റെ മുകളിൽ ഒരു അടി ഗ്യാപ്പിൽ നമ്മൾ റീപ്പേഴ്സ് വെക്കണം. എന്നിട്ട് ഈ റീപ്പറിന് മുകളിലാണ് മൈക്ക് എടുത്ത് വെക്കേണ്ടത് കേട്ടോ. അതിനുശേഷം ഇങ്ങനെ ഓരോ റീപ്പർ മാറ്റി നമ്മളുടെ മൈക്ക് ബോർഡിൽ സാവകാശം വേണം പതിപ്പിച്ച് വെക്കാൻ. അതിനുശേഷം ഒരു റീപ്പറിൻ്റെ കഷ്ണം ഉപയോഗിച്ചിട്ട് ഈ മൈക്കയുടെ മുകൾ വശം നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ എയർ അങ്ങോട്ട് കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ തുടച്ച് നീക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ പറയുന്ന ലാമിനേറ്റ് ഇതിന്മേലായിട്ട് പതിപ്പിക്കാനായിട്ട്. അതിനുശേഷം കോൾഡ് പ്രസ്സിൽ നമ്മൾ വെക്കുക. ശ്രദ്ധിക്കുക, WPC ബോർഡ് ഒരു കാരണവശാലും ഹോട്ട് പ്രസ്സിൽ വെക്കരുത്, ചൂടാക്കരുത്. കോൾഡ് പ്രസ് മാത്രമാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു വീഡിയോ കറക്റ്റായിട്ട് നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് ലാമിനേറ്റ് ഒട്ടിക്കേണ്ടത് എന്നുള്ള സംഗതി. അതിനുശേഷം നമ്മൾ കോൾഡ് പ്രസ്സിൽ വെച്ച് പുറത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ചെയ്യുന്ന മാതിരി, ലൈക്ക് പ്ലൈവുഡിലാണെങ്കിൽ എങ്ങനെയെങ്കിലും ചെയ്യുന്ന പോകുന്നതിൽ നമ്മൾ കട്ട് ചെയ്യുക. വേണ്ട, കട്ടിങ് മെഷീൻ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റായിട്ട് നന്നായിട്ട് അത് കട്ട് ചെയ്ത് വരും. അതിനുശേഷം എഡ്ജ് ബാൻഡിങ് ചെയ്യാനായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് പിന്നെ എല്ലാവർക്കും അറിയാം, ഫാക്ടറിക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രൊസീജിയർ തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. ഇതിന് ശേഷമാണ് നമ്മളുടെ കാർപ്പൻറ്ററിൻ്റെ പിന്നെ റോള്. ഫസ്റ്റ് ഓഫ് ഓൾ കാർപ്പൻ്റർ റോള് ഞാൻ പറഞ്ഞു, ഏറ്റവും നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ പാകത്തിനുള്ള മെഷർമെൻറ്റ്സ് റെഡിയാക്കി ഫാക്ടറിക്കാർക്ക് കൊടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി നമ്മളുടെ കാർപ്പൻറ്റേഴ്സിൻ്റെ കയ്യിലുണ്ട്. അതിനുശേഷം പിന്നെ പറമ്പിൽ നമ്മുടെ കുടുംബത്ത് കൊണ്ടുവന്ന് അസംബ്ലി ചെയ്യുന്ന പാർട്ടേഴ്സ് സെക്കൻഡ്, അത് നമുക്ക് പിന്നീട് പറയാം. സോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ നാട്ടിൽ ഈ പണി ചെയ്യാത്ത ഫാക്ടറാണെങ്കിൽ പോലും ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ അഡീഷണൽ 1-2 പോയിൻറ്റ്സ് മാത്രം ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടില്ല. ഞാൻ വളരെ സിമ്പിളായിട്ട് ഈ ഒരു കാര്യം നിങ്ങളെ ഫ്രണ്ടിലേക്ക് അവതരിപ്പിച്ചു. അപ്പോൾ ഞങ്ങളിനി എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡെഫിനറ്റായിട്ട് കാണും. ഓക്കെ, സോ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ടിൽ ദെൻ, ലവ് ഫ്രം ദ ടീം ബാക്ക് ടു ഹോം. ബൈ ബൈ.